എല്ലാ സുഹൃത്തുക്കൾക്കും കേരള പി എസ് സി ട്രിക്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ദേവസ്വം ബോർഡ് എൽ ഡി സി സ്പെഷ്യൽ ടോപ്പിക് ക്ലാസ്സിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് തെരഞ്ഞെടുത്ത കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ക്ഷേത്രങ്ങളെക്കുറിച്ചും അതുപോലെ പുരാണങ്ങളെക്കുറിച്ചും ഒക്കെയുള്ള ക്ലാസ്സുകൾ നമ്മൾ എടുത്തിട്ടുണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഡിസ്കസ് ചെയ്തു അപ്പോൾ ഇതെല്ലാം നമ്മൾ ഒരു സെപ്പറേറ്റ് പ്ലേലിസ്റ്റാക്കി ദേവസ്വം ബോർഡ് എൽ ഡി സി ക്ലാസ് എന്ന് പറഞ്ഞ് ഇട്ടിട്ടുണ്ട് എല്ലാവരും ചെക്ക് ചെയ്ത് നോക്കുക ടെൻത്ത് ലെവൽ പ്രിലിമിനറി എക്സാമിന് വേണ്ടിയിട്ട് എസ് സി ആർ ടി പാഠഭാഗങ്ങളെയും പി എസ് സി ബുള്ളറ്റിനെയും ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകളും അതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻസും ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് അതും സെപ്പറേറ്റ് ആയിട്ട് പ്ലേലിസ്റ്റിൽ ഇട്ടിട്ടുണ്ട് എല്ലാവരും നോക്കുക നമ്മുടെ ക്ലാസ്സുകളുടെ നോട്ട്സ് ലഭിക്കുന്നതിന് എല്ലാവരും ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ആ ലിങ്ക് വഴി ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ടെലഗ്രാമിൽ കേരള പി എസ് സി ട്രിക്സ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക അപ്പോൾ നമ്മുടെ ചാനൽ കാണാൻ പറ്റും എല്ലാവരും ജോയിൻ ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ക്ലാസ്സുകൾ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്യുക ഓക്കെ അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ആദ്യത്തെ ക്വസ്റ്റ്യൻ ഏറ്റവും പവിത്രമായ തുളസി ഏതാണ് കൃഷ്ണ തുളസിയാണ് ഏറ്റവും പവിത്രമായ തുളസി കൃഷ്ണതുളസി ആണ് ഏത് ക്ഷേത്ര വളപ്പിലാണ് തുളസി ചെടി വളരാത്തത് കൂടൽമാണിക്യം ക്ഷേത്രത്തിലാണ് ഏത് ക്ഷേത്ര വളപ്പിലാണ് തുളസി ചെടി വളരാത്തത് കൂടൽ മാണിക്യം ക്ഷേത്രം ഇരിങ്ങാലക്കുടയിലാണ് കൂടൽ മാണിക്യം ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അഷ്ടമിരോഹിണി ഏത് ദേവന്റെ ജന്മനാളാണ് ശ്രീകൃഷ്ണന്റെ ജന്മനാളാണ് അഷ്ടമിരോഹിണി ഏത് ദേവന്റെ ജന്മനാളാണ് ശ്രീകൃഷ്ണന്റെ ജന്മനാളാണ് കിഴക്ക് ദിക്ക് നോക്കി വിളക്ക് കത്തിച്ചാൽ ഉണ്ടാകുന്ന ഗുണം എന്താണ് ദുഃഖങ്ങളകലും കിഴക്ക് ദിക്ക് നോക്കി വിളക്ക് കത്തിച്ചാൽ ഉണ്ടാകുന്ന ഗുണം എന്താണ് ദുഃഖങ്ങൾ അകലും പടിഞ്ഞാറ് ദിക്ക് നോക്കി വിളക്ക് കത്തിച്ചാലുള്ള ഗുണം എന്താണ് കടബാധ്യത തീരും പടിഞ്ഞാറ് ദിക്ക് നോക്കി വിളക്ക് കത്തിച്ചാലുള്ള ഗുണം എന്താണ് കടബാധ്യത തീരും വടക്ക് ദിക്ക് നോക്കി കത്തിച്ചാലുള്ള ഗുണം എന്താണ് സമ്പത്ത് വർദ്ധിക്കും വടക്ക് ദിക്ക് നോക്കി വിളക്ക് കത്തിച്ചാലുള്ള ഗുണം എന്താണ് സമ്പത്ത് വർദ്ധിക്കും തെക്ക് ദിക്ക് നോക്കി വിളക്ക് കത്തിക്കാൻ പാടില്ല അപ്പൊ തെക്ക് ദിശയിലേക്ക് നോക്കി വിളക്ക് കത്തിക്കാൻ പാടുള്ളതല്ല അപ്പൊ കിഴക്ക് ദിക്ക് നോക്കിയാണെങ്കിൽ ദുഃഖങ്ങൾ അകലും പടിഞ്ഞാറ് ദിക്ക് നോക്കിയാണെങ്കിൽ കടബാധ്യത തീരും വടക്ക് ദിക്ക് നോക്കിയാണെങ്കിൽ സമ്പത്ത് വർദ്ധിക്കും തെക്ക് ദിക്ക് നോക്കി വിളക്ക് കത്തിക്കാൻ പാടില്ല നിലവിളക്കിന്റെ അടിഭാഗം ഏത് ദേവനെയാണ് സൂചിപ്പിക്കുന്നത് ബ്രഹ്മാവിനെയാണ് സൂചിപ്പിക്കുന്നത് അടിഭാഗം ബ്രഹ്മാവിനെ സൂചിപ്പിക്കുന്നു തണ്ട് വിഷ്ണുവിനെ സൂചിപ്പിക്കുന്നു മുഗൾ ഭാഗം പരമശിവനെ സൂചിപ്പിക്കുന്നു അപ്പോൾ നിലവിളക്കിൻ്റെ അടിഭാഗം ബ്രഹ്മാവിനെ സൂചിപ്പിക്കുന്നു തണ്ട് വിഷ്ണുവിനെ സൂചിപ്പിക്കുന്നു മുഗൾ ഭാഗം ശിവനെ സൂചിപ്പിക്കുന്നു നിലവിളക്കിൻ്റെ നാളം ഏത് ദേവതയെയാണ് സൂചിപ്പിക്കുന്നത് ലക്ഷ്മി ദേവിയെയാണ് നിലവിളക്കിൻ്റെ നാളം സൂചിപ്പിക്കുന്നത് പ്രകാശം സൂചിപ്പിക്കുന്നത് സരസ്വതി ദേവിയെയാണ് നാളത്തിൻ്റെ ചൂട് സൂചിപ്പിക്കുന്നത് പാർവതി ദേവിയെയുമാണ് നിലവിളക്കിന്റെ നാളം ലക്ഷ്മി ദേവിയെ സൂചിപ്പിക്കുന്നു പ്രകാശം ദേവിയെ സൂചിപ്പിക്കുന്നു നാളത്തിന്റെ ചൂട് പാർവതി ദേവിയെ സൂചിപ്പിക്കുന്നു നിലവിളക്കിലെ എണ്ണ ഏത് ദേവനെയാണ് സൂചിപ്പിക്കുന്നത് ശിവനെയാണ് നിലവിളക്കിലെ എണ്ണ സൂചിപ്പിക്കുന്നത് ശിവനെയാണ് ഒറ്റത്തിരിയിട്ട ദീപം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് മഹാവ്യാധിയെയാണ് ഒറ്റത്തിരിയിട്ട ദീപം മഹാവ്യാധിയെ സൂചിപ്പിക്കുന്നു രണ്ട് തിരിയിട്ട ദീപം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് ധനലാഭത്തെയാണ് രണ്ട് തിരിയിട്ട ദീപം സൂചിപ്പിക്കുന്നത് ധനലാഭത്തെയാണ് മൂന്ന് തിരിയിട്ട ദീപം സൂചിപ്പിക്കുന്നത് അജ്ഞതയെ മൂന്ന് തിരിയിട്ട ദീപം അജ്ഞതയെ സൂചിപ്പിക്കുന്നു നാല് തിരിയിട്ട ദീപം ദാരിദ്ര്യത്തെ സൂചിപ്പിക്കുന്നു നാല് തിരിയിട്ട ദീപം ദാരിദ്ര്യത്തെ സൂചിപ്പിക്കുന്നു അഞ്ച് തിരിയിട്ട ദീപം ദുരിതങ്ങൾ ഒഴിഞ്ഞ് സൗഖ്യത്തെ സൂചിപ്പിക്കുന്നു അപ്പോൾ ഒരു തിരിയിട്ട ദീപം മഹാവ്യാധിയെ സൂചിപ്പിക്കുന്നു രണ്ട് തിരിയിട്ട ദീപം ധനലാഭത്തെ സൂചിപ്പിക്കുന്നു മൂന്ന് തിരിയിട്ട ദീപം അജ്ഞതയെ സൂചിപ്പിക്കുന്നു നാല് തിരിയിട്ട ദീപം ദാരിദ്ര്യത്തെ സൂചിപ്പിക്കുന്നു അഞ്ച് തിരിയിട്ട ദീപം ദുരിതങ്ങൾ ഒഴിഞ്ഞ് സൗഖ്യത്തെ സൂചിപ്പിക്കുന്നു ചാക്യാർക്കൂത്തിൽ ഉപയോഗിക്കുന്ന വാദ്യം ഏതാണ് മിഴാവാണ് ചാക്യാർക്കൂത്തിൽ ഉപയോഗിക്കുന്ന വാദ്യം ഏതാണ് മിഴാവാണ് കുജേല കഥ ആധാരമാക്കി രാമപുരത്തു വാര്യർ രചിച്ച കൃതി ഏതാണ് കുജേല വൃത്തം വഞ്ചിപ്പാട്ട് കുജേല കഥ ആധാരമാക്കി രാമപുരത്തു വാര്യർ രചിച്ച കൃതിയാണ് കുജേല വൃത്തം വഞ്ചിപ്പാട്ട് പൂന്താനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കൃതിയാണ് ജ്ഞാനപ്പാന ജ്ഞാനപ്പാന രചിച്ചതാരാണ് പൂന്താനമാണ് അർത്ഥശാസ്ത്രം രചിച്ചതാരാണ് ചാണക്യനാണ് കൗടില്യൻ എന്നും അറിയപ്പെടുന്നു അർദ്ധശാസ്ത്രം രചിച്ചത് ചാണക്യനാണ് അല്ലെങ്കിൽ കൗടില്യനാണ് രാജതരംഗിണി ആരാണ് കൽഹണനാണ് കൽഹണനാണ് രാജതരംഗിണി രചിച്ചത് ഭജഗോവിന്ദം രചിച്ചത് ആരാണ് ശങ്കരാചാര്യർ ഭജഗോവിന്ദം രചിച്ചത് ശങ്കരാചാര്യരാണ് മഹാക്ഷേത്രങ്ങളുടെ മുൻപിൽ എന്ന പുസ്തകം രചിച്ചത് നാലാങ്കൽ കൃഷ്ണപിള്ളയാണ് നാലാങ്കൽ കൃഷ്ണപിള്ളയാണ് മഹാക്ഷേത്രങ്ങളുടെ മുൻപിൽ എന്ന പുസ്തകം രചിച്ചത് കൃഷ്ണനാട്ടത്തിന് രൂപം നൽകിയത് ആരാണ് മാനവേദൻ നമ്പൂതിരിയാണ് കൃഷ്ണനാട്ടത്തിന് രൂപം നൽകിയത് മാനവേദൻ നമ്പൂതിരിയാണ് നാട്യശാസ്ത്രത്തിന്റെ കർത്താവ് ആരാണ് ഭരതമുനിയാണ് നാട്യശാസ്ത്രത്തിന്റെ കർത്താവ് ആരാണ് ഭരതമുനിയാണ് ലോകത്തിലെ ഏക ഹിന്ദുരാഷ്ട്രമായിരുന്ന രാജ്യം ഏതാണ് നേപ്പാളാണ് ലോകത്തിലെ ഏക ഹിന്ദുരാഷ്ട്രമായിരുന്ന രാജ്യമാണ് നേപ്പാൾ പേട്ടതുള്ളൽ നടക്കുന്ന സ്ഥലം ഏതാണ് എരുമേലിയാണ് എരുമേലിയിലാണ് പേട്ടതുള്ളൽ എരുമേലി പേട്ടതുള്ളൽ എന്നാണ് അറിയപ്പെടുന്നത് സംസ്കൃതവും മലയാളവും കൂടിക്കലർന്ന ഭാഷയാണ് മണിപ്രവാളം സംസ്കൃതവും മലയാളവും കൂടിക്കലർന്ന ഭാഷയാണ് മണിപ്രവാളം അജന്ത ഗുഹകൾ നിർമ്മിച്ചതാരാണ് ഗുപ്തന്മാരാണ് ഗുപ്തന്മാരുടെ കാലഘട്ടത്തിലാണ് അജന്ത ഗുഹകൾ നിർമ്മിച്ചത് അജന്താ ഗുഹകൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ് മഹാരാഷ്ട്രയാണ് അജന്ത എല്ലോറ ഗുഹകൾ മഹാരാഷ്ട്രയിലാണ് സ്ഥിതി ചെയ്യുന്നത് എല്ലോറയിലെ ഗുഹാക്ഷേത്രങ്ങളുടെ എണ്ണം എത്രയാണ് മുപ്പത്തിനാലാണ് എല്ലോറയിലെ ഗുഹാക്ഷേത്രങ്ങളുടെ എണ്ണം മുപ്പത്തിനാലാണ് സർവജ്ഞപീഠം കയറിയ മലയാളി ആരാണ് ശങ്കരാചാര്യരാണ് സർവജ്ഞപീഠം കയറിയ മലയാളിയാണ് ശങ്കരാചാര്യർ ശങ്കരാചാര്യർ ജനിച്ച വർഷം എ ഡി എഴുന്നൂറ്റി എൺപത്തി എട്ടാണ് എ ഡി എഴുന്നൂറ്റി എൺപത്തി എട്ടിലാണ് ശങ്കരാചാര്യർ ജനിച്ചത് ശങ്കരാചാര്യർ ജനിച്ച സ്ഥലം ഏതാണ് കാലടിയാണ് എറണാകുളം ജില്ലയിലെ കാലടിയിലാണ് ജനിച്ചത് ഓക്കെ ഇത്രയുമാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും താങ്ക്